എൻ സി ഇ ആർ ടി പുസ്തകങ്ങളിൽ ഇനി ഇന്ത്യയില്ല. രാജ്യത്തിൻ്റെ പേര് ഭാരത് എന്നാക്കാൻ എൻ സി ഇ ആർ ടി ഉപദേശക സമിതി ശുപാർശ നൽകി. സി ഐ ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ശുപാർശ നൽകിയത്. പ്രാചീന ചരിത്രത്തിന് പകരം ഇനി ക്ലാസിക്കൽ ഹിസ്റ്ററി പഠിപ്പിക്കണമെന്നും ശുപാർശയിലുണ്ട്. ഈ പരിഷ്കാരം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് സി ഐ ഐസക് പറയുന്നത്. പുരാതന മധ്യകാല ആധുനിക ചരിത്രമെന്ന് വിഭജനമില്ല. പുരാണങ്ങൾ പഠിപ്പിക്കുന്നതിൽ രാഷ്ട്രീയമില്ല. പാഠപുസ്തകങ്ങൾ ഇനി ഭാരതം എന്നേ ഉണ്ടാവൂ എന്നും അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം കോട്ടയം സി എം എസ് കോളേജിലെ ചരിത്ര അധ്യാപകനായിരുന്നു. 2008 അധ്യാപന ജോലിയിൽ നിന്ന് വിരമിച്ചു. 2015 ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ അംഗമായി. ഈ വർഷം പത്മ പുരസ്കാരവും ലഭിച്ചിരുന്നു. സംഘപരിവാർ സംഘടനകളുമായി നിരവധി വർഷങ്ങളായി അടുത്ത ബന്ധമാണ് ഐസക്കിനുള്ളത്. അദ്ദേഹം ഭാരതീയ വിചാരകേന്ദ്രം ഉപാധ്യക്ഷനുമായിരുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പൊതുവിലുള്ള കാഴ്ചപ്പാടുകളെ ഐസക് എക്കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നയിച്ച മലബാർ കലാപത്തെ. ഐസക് അടങ്ങുന്ന ഐ സി എച്ച് ആർ സബ് കമ്മിറ്റി 1921 കലാപത്തിലെ 382 മാർപ്പിള രക്തസാക്ഷികളെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഈ ഐസക് ഇന്നലെ ഒരു ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്തു. എൻ സി ഇ ആർ ടിയുടെ സാമൂഹിക ശാസ്ത്ര ഉന്നതതല സമിതി അധ്യക്ഷനായ ഇദ്ദേഹം സി പി ഐ എം പ്രതിനിധി അഫ്സലിനോട് അങ്ങേയറ്റം മോശമായാണ് സംസാരിച്ചത്. ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ എന്തിനാണ് വെട്ടിക്കുറച്ചത് എന്നാണ് അഫ്സൽ ചോദിച്ചത്. മറുപടിയായി എന്തൊക്കെയോ പുലമ്പിയ ശേഷം ഐസക് പറയുന്നത് നിർത്തട, നീ ഇനി സംസാരിക്കേണ്ട എന്നാണ്. കൂടാതെ മുഹമ്മദ് ഗോറി എന്നും മാർത്താണ്ഡവർമ്മ എന്നും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇവിടെ മോദിയുടെ ഫാസിസം വന്നിട്ടില്ല, താങ്കൾ വേണമെങ്കിൽ ചെരുപ്പ് നക്കൽ തുടർന്നോളൂ എന്ന് അഫ്സൽ പറഞ്ഞതോടെ ഐസക് പൊട്ടിത്തെറിച്ചു. ടാ തെണ്ടി പട്ടി, നിർത്തട തെണ്ടി, നീ ആരാടാ തെണ്ടി എന്നൊക്കെയാണ് പിന്നീട് അദ്ദേഹം അലറിയത്. ഈ ചർച്ച നയിച്ച ആങ്കർ ഈ ചീത്തവിളിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് പതിയെ ചിരിച്ചുകൊണ്ട് ഐസക്കിനോട് പറയുന്നത് അതിനേക്കാൾ കേമമായി, ഏയ് താങ്കൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, അതൊക്കെ മോശമാണ് കേട്ടോ എന്നാണ്. ഇത്തരം സംസ്കാരശൂന്യരാണ് രാജ്യത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടുന്ന പാഠഭാഗം നിശ്ചയിക്കുന്നത്. അഫ്സൽ എന്ന പേര് കേട്ടതോടെ അയാൾ മുഹമ്മദ് ഗോറിയെ കൊണ്ടുവന്നു. ഈ പറഞ്ഞ മുഹമ്മദ് ഗോറി ഇന്ത്യയെ ആക്രമിച്ച ആളാണെങ്കിൽ കൂടി അതും ചരിത്രമല്ലേ? ചരിത്രം വിദ്യാർത്ഥികൾ അറിയേണ്ടതല്ലേ? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മുഹമ്മദ് ഗോറി എന്നീ പേരുകൾ ചരിത്രത്തിലെ പാടില്ല എന്നാണോ ഐസക് സാർ ഉദ്ദേശിക്കുന്നത്?